ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സല്ലല്ലാഹു അലാ മുഹമ്മദിൻ വാലിഹി വസ്ഹാബിഹി അജ്മാഈൻ. വേദിയിലും സദസ്സിലുമുള്ള ആദരണീയരായ സഹോദരി സഹോദരന്മാർ, വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാന്യനായ ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനി സാഹിബിനെ കുറിച്ച ഈ ചർച്ച വളരെ പ്രസക്തവും കുറെ കൂടെ വിപുലമായ സ്വഭാവത്തിൽ സംസ്ഥാന തലത്തിൽ തന്നെ ഇനിയും സംഘടിപ്പിക്കപ്പെടേണ്ടതുമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതൊരു പ്രാദേശിക സ്വഭാവത്തിൽ ഒരു ജില്ലാ സമിതിയുടെ പരിപാടിയായി ചുരുക്കപ്പെടേണ്ടുന്നതല്ല എന്ന ഒരഭിപ്രായം ആമുഖമായി ഞാൻ പങ്കുവെക്കുകയാണ്. ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനി സാഹിബിനെ ഞാൻ അറിയുന്നത് ഷബാബ് വാരികയുടെ വായനയിലൂടെയാണ്. കാസർഗോഡ് ആലിയ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ റീഡിംഗ് റൂമിൽ എല്ലാ പ്രസിദ്ധീകരണങ്ങളും ഉണ്ടായിരുന്നു. അറബിയിലും ഇംഗ്ലീഷിലുമുള്ള ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്ന പ്രസിദ്ധീകരണങ്ങളുണ്ട്. സൗദി അറേബ്യയുടെ പ്രസിദ്ധീകരണങ്ങളുണ്ട്. ലണ്ടനിൽ നിന്ന് വന്നിട്ടുള്ള അറബിയിലും ഇംഗ്ലീഷിലുമുള്ള പ്രസിദ്ധീകരണങ്ങളുണ്ട്. ഇറാനിൽ നിന്ന് വരുന്ന പ്രസിദ്ധീകരണങ്ങളുണ്ട്. കേരളത്തിലും ഇന്ത്യയുടെ പല ഭാഷകളിലും ഇറങ്ങുന്ന മുസ്ലിം പ്രസിദ്ധീകരണങ്ങളുണ്ട്, അല്ലാത്തവയുമുണ്ട്. കേസരി എന്ന സംഘപരിവാർ വാരിക ഞാൻ കാണുന്നതും വായിക്കുന്നതും ഞങ്ങളുടെ ലൈബ്രറിയിൽ നിന്നാണ്. ഷബാബും അൽമനാറും ഞാൻ വായിക്കുന്നത് ഞങ്ങളുടെ കോളേജിൻ്റെ ലൈബ്രറിയിൽ നിന്നാണ്. പ്രബോധനം വാരികയും യുവസരണിയും ഞാൻ പരിചയപ്പെടുന്നതും അവിടെ നിന്ന് തന്നെയാണ്. ഏതെങ്കിലും ഒരു സംഘടനയുടെയോ മതവിഭാഗത്തിൻ്റെയോ പ്രസിദ്ധീകരണത്തിന് വിലക്ക് ഏർപ്പെടുത്തിയ ഒരു ലൈബ്രറി ആയിരുന്നില്ല ഞങ്ങളുടെ കോളേജിൻ്റേത് എന്നതിൽ പിൽക്കാലത്ത് എനിക്ക് വലിയ അഭിമാനം തോന്നിയിട്ടുണ്ട്. നിങ്ങളിത് പ്രസിദ്ധീകരണം വായിക്കരുത്, അവരുടെ പുസ്തകം വായിക്കരുത്, അതിലെഴുതരുത്, അത് നോക്കരുത് എന്നൊക്കെ പറയുന്ന അനുഭവങ്ങൾ പിന്നീട് പല ക്യാമ്പസുകളിൽ ഉള്ളതായും അല്ലാതെയും ഒക്കെ ബോധ്യപ്പെടുമ്പോഴാണ് എനിക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ അങ്ങനെ ഷബാബ് വാരിക വായിച്ചു തുടങ്ങിയപ്പോൾ അതിലെ ചില ലക്കങ്ങളും ചില ലേഖനങ്ങളും ഒക്കെ വല്ലാതെ ആകർഷിക്കുകയുണ്ടായിട്ടുണ്ട്. അന്ന് തന്നെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ അതിൽ പലതും എടുത്തു വച്ചതും എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പൊ സാമാന്യമായി നമ്മുടെ ലൈബ്രറിയിൽ വരുന്ന പുസ്തകങ്ങളും പ്രസിദ്ധീകരണങ്ങളും വായിക്കുമ്പോൾ അവയുടെ ഭാഷയും ശൈലിയും ഉള്ളടക്കവും ഒക്കെ നമ്മളിങ്ങനെ കമ്പയർ ചെയ്തിട്ടുള്ള ഒരു വിശകലനത്തിന് വിധേയമാക്കും. അങ്ങനെ ചെയ്തു തുടങ്ങിയപ്പോൾ മുസ്ലിം പ്രസിദ്ധീകരണങ്ങളുടെ ഭാഷാ ഉള്ളടക്കത്തിൽ സാമാന്യ നിലവാരം പുലർത്തുന്നവയായിട്ടാണ് ഷബാബിൻ്റെ പല ലക്കങ്ങളും എനിക്ക് ബോധ്യപ്പെട്ടിരുന്നത്. അന്ന് വലിയൊരു നിരൂപണമൊന്നും വിദ്യാർത്ഥി എന്ന നിലക്ക് നമുക്കറിയില്ല. പക്ഷേ ഇങ്ങനെ ബോധ്യപ്പെട്ട് നമ്മൾ പലതും എടുത്തു വെക്കുകയും ഒരുപക്ഷെ എൻ്റെ പഴയ പ്രസിദ്ധീകരണങ്ങളുടെ ശേഖരത്തിൽ ഇപ്പോഴും ഷബാബിൻ്റെ പഴയ ലക്കങ്ങൾ കാണും. പക്ഷെ പിന്നീട് ജോലിയിലേക്കൊക്കെ വന്ന് പ്രബോധനത്തിലേക്കൊക്കെ വന്ന് കൂടുതൽ ഇതിനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മുസ്ലിം പ്രസിദ്ധീകരണങ്ങളുടെ സാമാന്യ നിലവാരത്തിൽ നിന്ന് മാറി നിൽക്കാൻ ഷബാബിനെ പ്രേരിപ്പിച്ച പ്രധാനപ്പെട്ട ഘടകം അത് ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനിയായിരുന്നു എന്നത്. കാരണം ഭാഷയിൽ അങ്ങനെ മുന്നിൽ നിൽക്കുന്ന വേറെ വ്യക്തികളെ അദ്ദേഹത്തിൻ്റെ ചിന്താധാരയിൽ അദ്ദേഹത്തിൻ്റെ സംഘടനാധാരയിൽ വേറെ അധികമൊന്നും എനിക്ക് കാണാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോഴാണ് ഷബാബിനെ വ്യതിരിക്തമാക്കിയ ഒരു ഘടകം അദ്ദേഹം തന്നെയായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാകണം നീണ്ട 25 വർഷങ്ങൾ ഒരു പ്രസിദ്ധീകരണത്തിന് ആമുഖക്കുറിപ്പ് എഴുതാൻ അദ്ദേഹത്തിന് സാധ്യമായിട്ടുള്ളത്. അത് വലിയൊരു അത്ഭുതമായിരിക്കും ഒരു പക്ഷേ കേരളത്തിലെ ആനുകാലികങ്ങളുടെ ചരിത്രത്തിൽ. അത് പുസ്തകമായും ഷബാബ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ആമുഖ ലേഖനങ്ങളുടെ ഷബാബിൻ്റെ മുഖക്കുറിപ്പുകളുടെ സമാഹാരം വായിച്ചു പോയാൽ വലിയ ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രവും കൂടെ നമുക്കതിൽ നിന്ന് കിട്ടും. ഓരോ കാലഘട്ടത്തിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങളോടുള്ള ഇസ്ലാമികമായ ഒരു പ്രതികരണമാണ് അത്. അപ്പോൾ ആ അതിങ്ങനെ വായിച്ചു പോകുമ്പോൾ അതിൽ വർഷങ്ങൾ കൊടുത്തിട്ടുണ്ടോ തീയതി കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല. എൻ്റെ അടുത്ത് അതിൻ്റെ 3-4 വാല്യങ്ങൾ അതിലുണ്ട്. ഇപ്പോൾ പല ആളുകളും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഹുത്തുബക്ക് വരെ റെഫർ ചെയ്യാവുന്ന ഒരു സ്വഭാവം ആ ആമുഖ കുറിപ്പുകളിലുണ്ട് എന്ന്. അപ്പോൾ ആ കുറിപ്പുകൾ 25 വർഷം അദ്ദേഹത്തിന് തുടരാൻ കഴിഞ്ഞു എങ്കിൽ
അത് ഒരു പ്രത്യേകത തന്നെയായിട്ട് അടയാളപ്പെടുത്തേണ്ടതുണ്ട് എന്ന്. എനിക്ക് അദ്ദേഹവുമായി വ്യക്തിപരമായുള്ള ബന്ധമെന്ന് പറയുന്നത് പ്രബോധനം വാരികയിൽ ഞാൻ വന്ന ശേഷം അദ്ദേഹത്തോട് പലതവണ ഫോണിൽ സംസാരിക്കാനുള്ള അവസരമുണ്ടായിട്ടുണ്ട്. ഒരു തവണ ഞങ്ങൾ ഒന്നിച്ച് ഒരു പരിപാടിയിൽ നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ അതിനുമായി ബന്ധപ്പെട്ട ഒരു വൈജ്ഞാനിക സംവാദത്തിൽ കേരളത്തിലെ മുസ്ലിം ആനുകാലികങ്ങളുടെ ഉള്ളടക്കത്തെ സംബന്ധിച്ച് ഒരു ചർച്ചയിൽ ഒന്നിച്ച് പങ്കെടുക്കാനും അവസരമുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പ്രബോധനം വാരികയിൽ ധാരാളമായിട്ട് ആളുകളുടെ അഭിമുഖങ്ങൾ, പ്രത്യേകിച്ചും പണ്ഡിതന്മാരുടെയും പഴയ വ്യക്തികളുടെയും ഒക്കെ അനുഭവക്കുറിപ്പുകൾ എഴുതാൻ വേണ്ടി ഞാൻ ഒരുപാട് ആളുകളെ സമീപിച്ചിട്ടുണ്ട്. പല സംഘടനകളിലുള്ളവരെ സമീപിച്ചിട്ടുണ്ട്. മുജാഹിദ് സംഘടനയിലെ പല വിഭാഗത്തിലുള്ളവരെ സമീപിച്ചിട്ടുണ്ട്. സുന്നികളിലെ സമീപിച്ചിട്ടുണ്ട്. എപി വിഭാഗത്തെ സമീപിച്ചിട്ടുണ്ട്. എല്ലാവരെയും, സംഘടന ഇല്ലാത്തവരെ സമീപിച്ചിട്ടുണ്ട്. പലപ്പോഴും ഈ മുസ്ലിം പണ്ഡിതന്മാരെ അല്ലെങ്കിൽ എഴുത്തുകാരെ, പ്രസംഗകരെയൊക്കെ ഒരു പേടിയോടെയും ആശങ്കയോടെയും ഒക്കെയാണ് നമ്മൾ ഫോൺ ചെയ്യാറുള്ളത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പല ആളുകൾക്കും ഒരു തലക്കനം ഉണ്ടാകും. ഫോൺ ചെയ്ത് കഴിയുമ്പോഴാണ് വിനയത്തെ കുറിച്ച് ഏറ്റവും കൂടുതൽ പ്രസംഗിച്ച ആളായിരിക്കും, ഏറ്റവും കൂടുതൽ ഈഗോ ഉള്ള ആളെന്ന് ബോധ്യപ്പെട്ട എത്രയോ സന്ദർഭം മുസ്ലിം നേതാക്കളുമായിട്ട് സംസാരിക്കുമ്പോൾ എനിക്കുണ്ടായിട്ടുണ്ട്. അതൊരു സത്യമാണ്. അത് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുമായിട്ടുണ്ടായിട്ടുണ്ട്. ഭയങ്കര ഡിമാൻഡാണ്. ആ അതങ്ങനെ പറ്റുമോ, ഇതിങ്ങനെ പറ്റുമോ. ചിലർ സംഘടനാപരമായ അകൽച്ച കാണിക്കും. പ്രബോധനം ജമാഅത്തെ ഇസ്ലാമിയുടേതല്ലേ, അതിലെങ്ങനെയാണ് ഞങ്ങളുടെ ഒരു ഇന്റർവ്യൂ തരും എന്ന് പറഞ്ഞിട്ടുള്ള എത്രയോ ആളുകൾ, എത്രയോ നേതാക്കളെ എനിക്കറിയാം. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ആശങ്കക്കിടയിലാണ് എത്രയോ മുതിർന്ന ചെറിയ മുണ്ട അബ്ദുൽ ഹമീദ് എന്ന് പറയുന്ന അബ്ദുൽ ഹമീദ് മദനി സാഹിബിനെ വളരെ ചെറിയ പ്രായത്തിൽ ഞാൻ അദ്ദേഹത്തെ വിളിക്കുന്നത് ഒരിക്കൽ. അപ്പൊ അദ്ദേഹം എന്നോട് ഒരകൽച്ചയും കാണിക്കാതെ, അദ്ദേഹത്തിന്റെ പ്രായത്തിന്റെയോ പാണ്ഡിത്യത്തിന്റെയോ ഒരു വലിപ്പവും കാണിക്കാതെ, എന്റെ ഒരു ചെറുപ്പവും പരിഗണിക്കാതെയാണ് അദ്ദേഹം അന്ന് ഫോണിൽ എന്നോട് സംസാരിച്ചത്. അതെനിക്ക് തോന്നുന്നു പ്രബോധനത്തിന്റെ 60th വാർഷിക പതിപ്പിലേക്ക് ഒരു ലേഖനത്തിന് വേണ്ടിയാണ് അദ്ദേഹത്തെ ഞാൻ ആദ്യം വിളിക്കുന്നത്. അദ്ദേഹം എന്നോട് പറഞ്ഞു ലേഖനം ഞാൻ എഴുതി തരാം. അങ്ങനെ അദ്ദേഹം ലേഖനം എഴുതി തന്നു, അത് ടൈപ്പ് ചെയ്തു, അദ്ദേഹത്തിന് തിരിച്ചയച്ചു, തെറ്റുകൾ തിരുത്തി. അദ്ദേഹം അത് പ്രബോധനത്തിന് വീണ്ടും അയച്ചു തന്നിട്ടാണ് അത് പ്രസിദ്ധീകരിക്കുന്നത്. അതിനുശേഷം സംഘടനാ പിളർപ്പുമായി ബന്ധപ്പെട്ട ഒരു സന്ദർഭത്തിൽ പ്രബോധനം അദ്ദേഹത്തോടൊരു ലേഖനം ആവശ്യപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു ഒരു ലേഖനമല്ല, ഒരു ഇന്റർവ്യൂ ആയിട്ട് നമുക്കത് ചെയ്യാം, ചോദ്യം അയച്ചു തരണമെന്ന് പറഞ്ഞു. ഞാൻ ചോദ്യം അയച്ചു കൊടുത്തു, അദ്ദേഹം അത് എഴുതി തന്നു. തന്നത് ഞാൻ വീണ്ടും നമ്മൾ ടൈപ്പ് സെറ്റ് ചെയ്ത് തിരിച്ചയച്ചു കൊടുത്തു. എനിക്ക് തോന്നുന്നു തിരൂരിൽ അദ്ദേഹത്തിൻ്റെ ഏതോ ഒരു ബുക്ക് സ്റ്റാളോ അങ്ങനെ എന്തോ ഒരു സ്ഥാപനമുണ്ട്, അവിടേക്കാണ് അത് അയക്കുന്നത്. അദ്ദേഹം അത് വാങ്ങിക്കൊണ്ടുപോയി തെറ്റൊക്കെ തിരുത്തി പ്രബോധനത്തിലേക്ക് അദ്ദേഹം അയച്ചു തന്നു. അത് പ്രബോധനം ഒരു ലക്കത്തിൽ എനിക്ക് തോന്നുന്നു 4 pages മറ്റോ ആയിട്ട് അദ്ദേഹത്തിൻ്റെ ആ അഭിമുഖം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് എൻ്റെ സഹപ്രവർത്തകനായിരുന്ന, പ്രബോധനത്തിൽ സബ് എഡിറ്ററായിരുന്ന ബഷീർ തൃപ്പനച്ചിയെ അയച്ച് നമ്മളൊരു ഇന്റർവ്യൂ അദ്ദേഹത്തിൻ്റെത്, വളരെ സുദീർഘമായ ഒരു ഇന്റർവ്യൂ, ഏകദേശം 8 pages ഒരു അഭിമുഖം പ്രബോധനം വാരിക പ്രസിദ്ധീകരിക്കുകയുണ്ടായി. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ആത്മകഥാംശമുള്ള, ജീവചരിത്ര സ്വഭാവമുള്ള പ്രസിദ്ധീകരിക്കപ്പെട്ട ഏക അഭിമുഖം പ്രബോധനത്തിൽ പ്രസിദ്ധീകരിച്ചു വന്ന 8 pages അഭിമുഖമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതും ഇങ്ങനെ തന്നെയാണ്. ഇതൊക്കെ ഈ സമയത്തൊക്കെ അദ്ദേഹം ഇത് തിരുത്തി അയച്ചു തരികയും പിന്നെ ഫോണിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം സംസാരിക്കുന്ന ഒരു ശൈലിയൊക്കെ ഭയങ്കര വിനയമുള്ളതാണ്. ഒരുപാട് ആളുകളോട് ഇടപെട്ട ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയ്ക്ക് എനിക്ക് പറയാൻ കഴിയും ആ വിനയം അപൂർവം ചില ആളുകളിൽ നിന്നാണ് എനിക്കത് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ വിനയം അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ള വേറെ ഒരാളായിരുന്നു നമ്മുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് കൂടിയായിരുന്ന ശാന്തപുരത്തെ കെ ടി അബ്രഹീം സാഹിബ്. അതുപോലെ തന്നെ ഇപ്പം മരിച്ചിട്ടുള്ള നമ്മുടെ ബഹുമാന്യനായ കരുവള്ളി മുഹമ്മദ് മൗലവി. അപ്പൊ ഇതിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, പ്രബോധനത്തെ സംബന്ധിച്ചിടത്തോളം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വലിയ നേതാക്കളാണ് ചെറിയ മുണ്ട അബ്ദുൽ ഹമീദ് മദനി ആവട്ടെ, എ അബ്ദുസ്സലാം സില്ലമി ആവട്ടെ, കരുവള്ളി മുഹമ്മദ് മൗലവി, ഇവരെല്ലാം. അപ്പൊ ഈ 3 മഹാവ്യക്തികളും വിട പറഞ്ഞു പോയത് ഏതാണ്ട് അടുത്ത നാളുകളിലാണ് എന്നത് നമ്മളെ കൂടുതൽ ദുഃഖിപ്പിക്കുന്ന ഒരു ഘടകമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ആ വൈജ്ഞാനിക പാരമ്പര്യത്തെ അനന്തരമെടുക്കുന്ന ഒരു തലമുറയെ കേരളത്തിലെ ഇസ്ലാമിക സമൂഹത്തിനും ഇസ്ലാഹി പ്രസ്ഥാനത്തിനും നൽകുമാറാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് തോന്നിയ ഒരു ഘടകം, അബ്ദുസ്സലാം സുല്ലമിയുടെ അഭിമുഖം 2 lakhs പ്രബോധനം പ്രസിദ്ധീകരിച്ചത്. കരുവള്ളി മുഹമ്മദ് മൗലവി, അദ്ദേഹം അറിയപ്പെടുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അറിയപ്പെടുന്ന നേതാവും അറബി ഭാഷയ്ക്ക് വലിയ സംഭാവന നൽകിയിട്ടുള്ള ആളുമാണ്. അദ്ദേഹത്തിന്റെ ജീവചരിത്ര കുറിപ്പ് ഞാൻ തന്നെയാണ് തയ്യാറാക്കിയത്. എനിക്ക് തോന്നുന്നു 7 or 8 lakhs വളരെ സമഗ്ര സ്വഭാവത്തിൽ അദ്ദേഹത്തിന്റെ ജീവചരിത്രം പ്രബോധനം പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോ പിന്നെ എനിക്ക് തോന്നിയത് ഈ പിന്നെ ചെറിയ മുണ്ട അബ്ദുൽ ഹമീദ് മദനി സാഹിബിന്റെ ഉൾപ്പെടെയുള്ള ആ പ്രതികരണത്തിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്, മറ്റു പല ആളുകളും സംഘടനകളുടെ പേര് പറഞ്ഞുകൊണ്ട് പ്രസിദ്ധീകരണങ്ങൾക്ക് അയിത്തം കൽപ്പിക്കും. അത് തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാകാം, ഏതെങ്കിലും ഒന്ന് എന്ന സ്വഭാവത്തിലല്ല. സംഘടനാപരമായ ഒരു അയിത്തം
കൽപ്പിക്കാതെ മറ്റുള്ളവരെ ഉൾക്കൊള്ളാവുന്ന ഒരു സമീപനം ഇവർക്കെല്ലാം ഉണ്ടായിരുന്നു. ചെറിയ മുണ്ട അബ്ദുൽ ഹമീദ് മദനി സാഹിബിന് അത് കൂടുതൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് 4 തവണ അദ്ദേഹം പ്രബോധനത്തിൽ അദ്ദേഹത്തിന്റെ എഴുത്തുകൾ പ്രസിദ്ധീകരിക്കാൻ, എന്റെ അറിവിൽ 4 തവണ, അതിനു മുമ്പൊരു പക്ഷെ ഉണ്ടാകാം, അത് അതിന് അദ്ദേഹം സന്നദ്ധരാകുന്നത്. അപ്പോൾ അദ്ദേഹം അഭിമുഖം തന്നു, ലേഖനം തന്നു. നമ്മൾ ആലോചിക്കേണ്ടുന്ന ഒരു ഘടകം, ആ സമയത്തൊക്കെ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഇപ്പം നമ്മുടെ ഷബാബിൻ്റെ എഡിറ്റർ അബ്ദുൽ ജബ്ബാർ സാഹിബ് ഇവിടെയുണ്ട്, എന്തുകൊണ്ടാണ് കേരളീയ മുസ്ലിം സമൂഹത്തിന് പിന്നെ പ്രതിഭകളുടെ പങ്കുവെക്കുപ്പ് സാധിക്കാത്തത് എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. ഒരു പക്ഷേ അദ്ദേഹം ചെറിയ മുണ്ട അബ്ദുൽ ഹമീദ് സാഹിബ് ആ ഇൻ്റർവ്യൂവിൽ പറയുന്ന ഒരു കാര്യവും കൂടെ അതാണ്, പരസ്പരമുള്ള വിഭാഗീയതയുടെ മതിലുകൾ പൊളിച്ചിട്ട് നമുക്ക് ഒരുമിക്കാവുന്ന മേഖലകളാണ് കൂടുതലും. ഇപ്പോൾ പ്രബോധനത്തിന് നൽകിയ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെ അതാണ്, നമ്മൾ തമ്മിൽ യോജിക്കാവുന്ന മേഖലകളാണല്ലോ കൂടുതൽ, വിയോജിപ്പുള്ളവ കുറവല്ലേ, എന്തിനാണ് വിയോജിപ്പുകളെ കുറിച്ച് തന്നെ കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്നിട്ട് അദ്ദേഹം ഒരു ഉദാഹരണം പറയുന്നു, മസ്ജിദ് നബവിയിൽ പോയാലും മസ്ജിദ് ഹറമിൽ പോയാലും നമ്മളൊക്കെ ഒന്നിച്ചല്ലേ നമസ്കരിക്കുന്നത്, ആ ഒരു ഐക്യവും ആ ഒരു ഒരുമയും. ഇപ്പൊ എനിക്ക് ഏറ്റവും ഒടുവിൽ കരുവള്ളിയുടെ ജനാസ നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്നത് ബഹുമാന്യനായ പാണക്കാട് ഹൈദരലി ഷിഹാബ് തങ്ങളാണ്. അത് കണ്ടപ്പോ എനിക്ക് നേരത്തെ തോന്നിയിട്ടുണ്ട്, പിന്നെ കെ എം മൗലവിയുടേതിനാണോ എന്ന് ഓർമ്മയില്ല, എന്തായിരുന്നാലും ബാഫക്കി തങ്ങൾ വന്ന ഇമാമത്ത് നിന്ന ഒരു മയ്യത്ത് നമസ്കാരത്തെ കുറിച്ച് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ചെറിയ മുണ്ട അബ്ദുൽ ഹമീദ് മദനി സാഹിബിന്റെ മുസ്ലിം സമൂഹത്തോട്, മുസ്ലിം ഐക്യത്തോട്, ഇസ്ലാമിക സമൂഹത്തിന്റെ ഒരുമയോടുള്ള ഒരു വീക്ഷണം ഇതായിരുന്നു. അപ്പൊ അതിൽ അദ്ദേഹം പറയുന്ന വിഷയം അതാണ്, എന്തുകൊണ്ടാണ് ഒരുമിക്കാവുന്ന മേഖലകളിൽ നമുക്ക് ഒരുമിച്ചുകൂടാ എന്ന്. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള, ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, കേരളീയ മുസ്ലിം സമൂഹത്തിൽ ധാരാളം പ്രസിദ്ധീകരണങ്ങളുണ്ട്, ധാരാളം പ്രതിഭാശാലികളായ എഴുത്തുകാരുണ്ട്, പ്രസംഗകരുണ്ട്, എന്തുകൊണ്ടാണ് ഈ പ്രതിഭകളുടെ പങ്കുവെപ്പ് സാധിക്കാത്തത്? ഇപ്പൊ ഞാനിവിടെ വരുന്നത് പ്രബോധനത്തിന്റെ ഒരു പ്രതിനിധി എന്ന നിലക്കാണ്. പ്രാതിനിധ്യ സ്വഭാവം കൊണ്ടാണ് നമ്മൾ വേദികൾ കൊടുക്കുന്നത്, പ്രാതിനിധ്യ സ്വഭാവത്തിലല്ലാതെ എന്തുകൊണ്ട് കൊടുത്തുകൂടാ? അപ്പോൾ എനിക്ക് തോന്നുന്നു ഷബാബ് വാരികയുടേതിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു 50-ാം അല്ല ഒരു മുജാഹിദ് സമ്മേളന സോവനിയർ ഉണ്ടായിരുന്നു, കഴിഞ്ഞ സമ്മേളന സോവനിയർ, എനിക്കത് കറക്റ്റ് ഓർമ്മയില്ല, നമ്മുടെ ജാബിർ സുഹൃത്ത് ജാബിറായിരുന്നു അത് എഡിറ്റ് ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ അവർ എൻ്റെ ഒരു ലേഖനം ചോദിച്ചിരുന്നു കേരളീയ മുസ്ലിം സ്ത്രീ നവോത്ഥാനത്തെക്കുറിച്ച്. അത് പ്രാതിനിധ്യ സ്വഭാവമുള്ളതല്ല, അത് വിഷയാധിഷ്ഠിതമാണ്. ഞാൻ ചോദിക്കുന്നത് ഇതാണ്, എന്തുകൊണ്ട് ഷബാബിന് പ്രബോധനത്തിന് മറ്റെല്ലാ പ്രസിദ്ധീകരണങ്ങൾക്കും മറ്റെല്ലാ പരിപാടികൾക്കും വിഷയങ്ങൾ നോക്കിക്കൊണ്ട് നമ്മുടെ പ്രതിഭകളെ പരസ്പരം പങ്കുവെച്ചുകൂടാ? അതിനുള്ള ഒരു വിശാലത പത്രാധിപന്മാരും സംഘടനകളും ഉണ്ടാക്കണം. ചിലപ്പോൾ പത്രാധിപന്മാർ വിചാരിച്ചിട്ടും കാര്യമുണ്ടാവില്ല, അത് എനിക്കറിയാം നന്നായിട്ട്. സംഘടനാ നേതാക്കൾ വിചാരിച്ചിട്ടും ചിലപ്പോൾ കാര്യമുണ്ടാവില്ല. കാരണം ഒരു സംഘടനാ നേതാവിനെ ഞാൻ ഒരിക്കൽ സമീപിച്ചിട്ട് ഇങ്ങനെയുള്ള വിഷയമൊക്കെ സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അത് നമുക്കൊക്കെ വലിയ ആഗ്രഹമുണ്ട്, പക്ഷെ അണികൾ സംഭവിക്കില്ല. ഉടനെ ഫോൺ വരും, ഒരു ലേഖനം കൊടുത്താൽ ഉടനെ ഫോൺ വരും, അല്ലെങ്കിൽ ഒരു പരിപാടിക്ക് വിളിച്ചാൽ ഉടനെ ഒരു ഫോൺ വരും. എന്തിനാ നമ്മൾ അതിന് പോണേ, നമ്മൾ ഇതിന് പോണേ? അപ്പൊ അനുയായികൾ നേതൃത്വത്തെ നിയന്ത്രിക്കുന്ന ഒരു കാലം, അൻ തെലിതൽ അമത്തു റബ്ബത്തഹ എന്നൊക്കെ പറഞ്ഞ ഇതിനെ കുറിച്ചാണോന്ന് എനിക്ക് ചിലപ്പോൾ സംശയം തോന്നാറുണ്ട്. നേതാക്കൾക്ക് ബോധ്യമുള്ള, ഞാൻ ഉറച്ചു പറയുകയാണ്, എല്ലാ സംഘടനയിലും നേതാക്കൾക്ക് ബോധ്യമുള്ള ചില സംഗതികൾ ചെയ്യാൻ അവരെ സമ്മതിക്കാത്തത് നമ്മൾ ഉൾപ്പെടെയുള്ള അണികളാണ് എന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതാണ്, പ്രതിഭകളുടെ പങ്കുവെപ്പിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. കാരണം മഹാപ്രതിഭകൾ, ഇപ്പൊ ചെറിയ മുണ്ട അബ്ദുൽ ഹമീദ് മദനി സാഹിബ്, ഞാൻ പറയുക അദ്ദേഹം എത്ര പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ പ്രതിഭയെ ഇനിയും കേരള മുസ്ലിങ്ങൾക്ക് ഒരുപാട് കിട്ടേണ്ടതുണ്ടായിട്ട്, പക്ഷെ ആ അർത്ഥത്തിൽ അത് കിട്ടിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ സംഘടനകൾ നോക്കാതെ പണ്ഡിതന്മാരെ അംഗീകരിക്കുവാനും ആദരിക്കുവാനും നമുക്ക് സാധ്യമാകണം. പ്രബോധനം ഇവരെയൊക്കെ ഉൾക്കൊണ്ടുന്നത് ആ അർത്ഥത്തിലാണ്. ഇനി അതിൽ തന്നെ മറ്റു രണ്ടാമത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ പ്രബോധനത്തിൻ്റെ 60-ാം വാർഷിക പതിപ്പിലും മറ്റ് അഭിമുഖങ്ങളിലുമൊക്കെ ചെറിയ മുണ്ട അബ്ദുൽ ഹമീദ് മദനി സാഹിബ് എഴുതിയിട്ടുള്ള കുറിപ്പുകളിൽ, ലേഖനങ്ങളിൽ അദ്ദേഹം യോജിപ്പും വിയോജിപ്പും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പ്രബോധനത്തിന്റെ 60-ാം വാർഷിക പതിപ്പിൽ പ്രബോധനം അദ്ദേഹത്തെ എങ്ങനെ ആകർഷിച്ചു എന്ന് പറയുന്നുണ്ട്. പ്രബോധനം കൈകാര്യം ചെയ്ത വിഷയങ്ങൾ, ഇസ്ലാമിനെ ഒരു പ്രത്യയശാസ്ത്രമായി അവതരിപ്പിച്ച രീതികൾ, അതുപോലെ തന്നെ ലോക മുസ്ലിം ചലനങ്ങളുടെ അവതരണം, ഇതൊക്കെ പറഞ്ഞിട്ട് ചെറിയ മുണ്ട അബ്ദുൽ ഹമീദ് മദനി സാഹിബ് പറയുകയാണ്, 2 വിഷയങ്ങളിൽ പ്രബോധനത്തോടെ എനിക്ക് വിയോജിപ്പുണ്ട്. അതിലൊന്ന്, ഇസ്ലാമിൻ്റെ രാഷ്ട്രീയത്തെ, ഇസ്ലാമിക രാഷ്ട്രീയത്തെ അതിലൊരു അതിപ്രസരം നൽകിക്കൊണ്ടാണ് പ്രബോധനം അവതരിപ്പിക്കുന്നത്. പ്രബോധനവും ജമാഅത്തെ ഇസ്ലാമിയും ഇസ്ലാമിക രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്ത രീതിയോട് എനിക്ക് വിയോജിപ്പുണ്ട്. 2, ആരാധനാപരമായ ശിർക്ക് വിഷയങ്ങളെ, അഖീദാപരമായ ശിർക്ക് വിഷയങ്ങളെ രാഷ്ട്രീയ വിഷയങ്ങളും സാമൂഹിക വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്ന ആ ഗൗരവത്തിൽ പ്രബോധനം കൈകാര്യം ചെയ്ത് കാണാറില്ല. അപ്പോഴും ഖബറാരാധനയെക്കുറിച്ച് പ്രബോധനം പ്രസിദ്ധീകരിച്ച ഒരു നീണ്ട പരമ്പര ഞാൻ ശ്രദ്ധിച്ചു വായിക്കുകയും എടുത്തു വെക്കുകയും ചെയ്തതൊക്കെ അദ്ദേഹം അതിൽ പറയുന്നുണ്ട്. പക്ഷേ ഈ 2 വിയോജിപ്പും അദ്ദേഹം പറഞ്ഞു അതിൽ. ആ വിയോജിപ്പ് പറഞ്ഞ ഭാഗം നിലനിർത്തിക്കൊണ്ട് തന്നെ പ്രബോധനം അത് പ്രസിദ്ധീകരിച്ചു. ഇന്ന് നിങ്ങൾക്ക് ഓൺലൈനിൽ പ്രബോധനം സ്പെഷ്യൽ ഇഷ്യൂസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ പ്രബോധനം ആർക്കൈവ്സിൽ അത് വായിക്കാം.
പക്ഷേ എന്നെ ആകർഷിച്ച, എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു ഘടകം ആ വിയോജിപ്പ് അദ്ദേഹം പ്രകടിപ്പിച്ച ഭാഷയും ശൈലിയുമാണ്. എത്ര ഉയർന്ന ഭാഷയിൽ, ഒരു തെറിയുമില്ല, ഒരു പരിഹാസവുമില്ല, ഒരു ഉള്ളിൽ വെച്ചുകൊണ്ടുള്ള ഒരു കുത്തലില്ല, ഒന്നുമില്ല. നമ്മൾ ഈ വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ഹുമസ എന്നുള്ളത് വ്യക്തികളും കുടുംബങ്ങളും പരസ്പരമുള്ള പരദൂഷണത്തെ കുറിച്ചാണ് നമ്മൾ വിചാരിച്ചത്. അത് ഏറ്റവും കൂടുതലുള്ളത് എഴുത്തുകാർക്കും പ്രസംഗകർക്കും ഇടയിലാണ്. ആ പരസ്പരമുള്ള വിഴുപ്പലക്കലുകൾ അതെല്ലാവർക്കും ബാധകമായിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ ഒരു ലാഞ്ചന പോലും ഇല്ല. ഉള്ളത് പറയാൻ വളരെ വൃത്തിയുള്ള ഒരു ഭാഷ, മാന്യമായ ഒരു ഭാഷ അതിൽ അദ്ദേഹം ഉപയോഗിച്ചു. ആ വിമർശനങ്ങൾ അദ്ദേഹം അതിൽ പറഞ്ഞു, ആ വിമർശനം അച്ചടിക്കപ്പെടുകയും ചെയ്തു. ഇത് അബ്ദുൽ ഹമീദ് മദനി സാഹിബിൻ്റെ ഒരു വലിയ പ്രത്യേകതയായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ചീത്ത വിളിക്കുന്ന, പരിഹസിക്കുന്ന ഒരു ശൈലിയും അദ്ദേഹം സ്വീകരിച്ചില്ല. അതുകൊണ്ട് തന്നെയാവണം അദ്ദേഹം വാദപ്രതിവാദങ്ങളിൽ പങ്കെടുക്കാതിരുന്നത്. ഒരേ ഒരു വാദപ്രതിവാദത്തിലാണ് അദ്ദേഹം പങ്കെടുത്തത്, അത് കൊട്ടപ്പുറം വാദപ്രതിവാദത്തിലാണ്. അത് എനിക്ക് തോന്നുന്നു അദ്ദേഹം മരിച്ച സന്ദർഭത്തിൽ അത് അദ്ദേഹത്തെ കുറിച്ച് എഴുതപ്പെട്ടത് ഞാൻ കാണുകയുണ്ടായി, അദ്ദേഹം കൊട്ടപ്പുറം വാദപ്രതിവാദത്തിൽ പങ്കെടുത്തിരുന്നു എന്ന്. അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, കൊട്ടപ്പുറം വാദപ്രതിവാദത്തിന്റെ ഒരു ചർച്ചയിലും ഞാൻ ഉണ്ടായിരുന്നില്ല, അതിൻ്റെ ആസൂത്രണത്തിൽ ഞാനില്ല, അതിൻ്റെ ആദ്യ ദിവസത്തിൽ ഞാനില്ല. ആ ഒന്നാമത്തെ വാദപ്രതിവാദം കഴിഞ്ഞിട്ടുള്ള ദിവസം പുളിക്കൽ മദീനത്തുൽ ഉലൂമിലാണെന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ, അവിടെ അതിൻ്റെ അവലോകന യോഗം ചേർന്നപ്പോൾ അടുത്ത ദിവസം ആരൊക്കെ മറുപടി പറയണം എന്ന ചർച്ചയിലാണ് അദ്ദേഹം അതിൽ ഇടപെടുന്നത്. അതിനുശേഷം അദ്ദേഹം അടിവരയിട്ട് പറയുന്നുണ്ട്, അതിനുശേഷവും ഞാനൊരു വാദപ്രതിവാദത്തിലും പങ്കെടുത്തിട്ടില്ല എന്ന്. ഞാൻ മനസ്സിലാക്കുന്നു, വാദപ്രതിവാദങ്ങൾ പൊതുവിലുണ്ടാക്കുന്ന ഒരു ശൈലിയുണ്ട്, അടുപ്പത്തേക്കാൾ ഉണ്ടാക്കുന്ന ഒരു അകൽച്ചയുണ്ട്. അതിൽ ചെറിയ മുണ്ട അബ്ദുൽ ഹമീദ് മദനി സാഹിബ് എന്ന മഹാവ്യക്തിത്വത്തിന് അത്ര താല്പര്യമില്ലാതിരുന്നത് കൊണ്ടാണ് അദ്ദേഹം ആ മേഖലയിൽ വരാതിരുന്നത്. അത് അദ്ദേഹം ഉന്നയിച്ച, ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയോട് വിയോജിച്ചുകൊണ്ട്, കെ സി അബ്ദുൽ മൗലവിയോട് വിയോജിച്ചുകൊണ്ട് ഇബാദത്തിനെ കുറിച്ച് അദ്ദേഹം പുസ്തകം എഴുതിയിട്ടുണ്ട്. പക്ഷെ അതിലും വ്യക്തിഹത്യയുടെ, പരിഹാസത്തിൻ്റെ, ആക്ഷേപത്തിൻ്റെ ഒന്നും ശൈലിയില്ല. വൈജ്ഞാനികമായി വളരെ ഉയർന്ന ഒരു നിലവാരം അദ്ദേഹം പുലർത്തിയിട്ടുണ്ട്. ആശയപരമായി എതിർപ്പുള്ളവർക്ക് പോലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു ശൈലിയാണത്. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ തായാട്ടു ശങ്കരൻ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ഒക്കെ വിമർശിച്ചുകൊണ്ട് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഇന്ത്യയിലെ വർഗീയതയൊക്കെ പരാമർശിക്കുന്ന ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിന് ബഹുമാന്യനായ വി എ കബീർ സാഹിബ് അദ്ദേഹത്തിന്റെ ഒരു ലേഖന പരമ്പരക്കും പുസ്തകത്തിനും ഒക്കെ മറുപടി എഴുതി. ആ മറുപടി തായാട്ടു ശങ്കരൻ അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ അടുത്ത ലക്കത്തിൽ എടുത്തു ചേർത്തു. അദ്ദേഹത്തിന് എഴുതിയ മറുപടി അദ്ദേഹം സ്വന്തം പുസ്തകത്തിൽ എടുത്തു ചേർക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്നോട് വിയോജിക്കുമ്പോഴും ആ വിയോജിപ്പ് പ്രകടിപ്പിച്ച ഭാഷയും ശൈലിയും ഞാൻ അതിനെ അംഗീകരിക്കുന്നു. ചെറിയ മുണ്ട അബ്ദുൽ ഹമീദ് സാഹിബ് മഹാനായി തീരുന്നത് അദ്ദേഹം വിമർശിക്കുമ്പോഴും വിയോജിപ്പ് പ്രകടിപ്പിക്കുമ്പോഴും ഒക്കെ പുലർത്തിയിട്ടുള്ള വളരെ ഉയർന്ന ഭാഷയും ശൈലിയും പ്രതിപക്ഷ ബഹുമാനവും കൊണ്ടാണ്. ആ പ്രതിപക്ഷ ബഹുമാനം നിലനിർത്തിക്കൊണ്ടുള്ള ഒരു വിയോജിപ്പിലേക്ക് നാം പോയിരുന്നെങ്കിൽ കേരളത്തിന്റെ തെരുവുകൾ മുസ്ലിം സംഘടനകളുടെ ഖണ്ഡന മണ്ഡലങ്ങളാൽ ഇത്ര മലീമസമായി പോകുമായിരുന്നില്ല എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. മാത്രമല്ല, ശബ്ദഘോഷങ്ങളുടെ മതമാണ് നമുക്കറിയാം, വല്ലാത്ത ശബ്ദഘോഷങ്ങളുള്ള മതം, ബഹളം വെക്കുന്ന മതം. പ്രഭാഷണങ്ങളാവട്ടെ, പരിപാടികളാവട്ടെ, പലപ്പോഴും ഒരു അകക്കാമ്പൊന്നും ഉണ്ടാവില്ല. ഏറ്റവും കുറഞ്ഞ അറിവുള്ള, എന്നോട് മുമ്പ് ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ഒരാൾ പറയും, ഒരു പണ്ഡിതൻ പറഞ്ഞതാ, ഏറ്റവും കുറഞ്ഞ അറിവുള്ള ആളായിരിക്കും ഏറ്റവും ബഹളം വെച്ച് പ്രസംഗിക്കാം. എനിക്കത് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. മാത്രമല്ല, ഈ മുസ്ലിം സംഘടനകളുടെ ഈ പ്രസംഗ ശൈലി ഇങ്ങനെ തന്നെ ശരിയാണോ എന്നുള്ളത് എനിക്ക് വേറെ വലിയ വിയോജിപ്പുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ ചെറിയ മുണ്ട അബ്ദുൽ ഹമീദ് സാഹിബിൻ്റേത് ഉൾപ്പെടെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, അദ്ദേഹം വലിയൊരു പ്രഭാഷകനല്ല, അദ്ദേഹം എഴുത്താണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട മേഖല. പക്ഷേ ചെറിയ മുണ്ട അബ്ദുൽ ഹമീദ് സാഹിബ് മൗനിയല്ല, നിശബ്ദനല്ല, അദ്ദേഹം ശബ്ദം വെച്ചിട്ടുള്ള ആളാണ്. പക്ഷേ മിതഭാഷയാണ്, തുളുമ്പാത്ത ഒരു ഭാഷയുണ്ട് അദ്ദേഹത്തിന്, കരകവിഞ്ഞൊഴുകാത്ത ഒരു ഭാഷയുണ്ട് അദ്ദേഹത്തിന്. ഭാഷ അദ്ദേഹത്തിൻ്റെ തൂലികക്ക് വല്ലാതെ വഴങ്ങിയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതോടൊപ്പം ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് MSM ആണ്. MSM-ൽ അതുപോലെ ISM-ലൊക്കെ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. പലപ്പോഴും സ്വകാര്യ സംഭാഷണങ്ങളിൽ ഞാൻ അവരോട് പറയാറുള്ള ഒരു കാര്യം, വളരെ വേദനയോടുകൂടി ഈ വളരെ മുതിർന്ന ആളുകൾ ഇരിക്കുന്ന ഒരിടത്ത് ഞാൻ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ഈ സംഘടനാ ബഹളം വെക്കലുകൾ, ഇപ്പൊ ചെറിയ മുണ്ട അബ്ദുൽ ഹമീദ് മദനി സാഹിബിനെ കുറിച്ച് തന്നെ പറഞ്ഞല്ലോ, കിടയറ്റ ഗ്രന്ഥങ്ങൾ അദ്ദേഹം സംഭാവന ചെയ്തു. പ്രത്യേകിച്ചും യുക്തിവാദികൾക്കും ഭൗതികവാദികൾക്കും ഒക്കെ നല്ല മറുപടി പറയുന്ന ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിൻ്റെതായി വന്നു എന്നാണ്. അങ്ങനെ ഒരു കാലം നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ വളരെ വേദനയോടുകൂടി ഒരു കാര്യം പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, രണ്ട് വിഷയം. ഒന്ന്, മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പുതിയ തലമുറ ബഹളം വെക്കുന്ന മതപ്രവർത്തനങ്ങളിൽ നിരാശരാണ്. അത് എല്ലാ സംഘടനയെക്കുറിച്ചുമാണ്, അത് മുജാഹിദിനെയോ ജമാഅത്തിനെയോ സുന്നിയെ കുറിച്ച് ഒന്നല്ല ഞാൻ പറയുന്നത്, മുസ്ലിം സമൂഹത്തിലെ ഒരു പത്രപ്രവർത്തകൻ എന്ന നിലക്കാണ് ഞാൻ പറയുന്നത്. മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ പുതുതലമുറ നിരാശരാണ്. അത് MSM-ഉം ISM-ഉം SIO-ഉം സോളിഡാരിറ്റിയും യൂത്ത് ലീഗും SSF-ഉം എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്.
കാരണം പുതുതലമുറയോട് ഒരുപാട് സംവദിക്കാൻ എനിക്ക് ഇടം കിട്ടാറുണ്ട്. അവരുടെ പ്രതികരണത്തിൽ നമ്മൾ അവരുടെ മുമ്പിൽ ചെറുതായി ചെറുതായി വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മുടെ ബഹളങ്ങളിലല്ല അവരുള്ളത്. രണ്ട് കാര്യങ്ങളിൽ പ്രത്യേകിച്ചും, ഒന്ന് ലിബറലിസം, വിശ്വാസത്തെയും സദാചാരത്തെയും ഒക്കെ വെല്ലുവിളിക്കുന്ന ലിബറൽ ജീവിത രീതി വളരെ വ്യാപകമാണ് മുസ്ലിം തലമുറക്കിടയിൽ. എന്തിന് വിവാഹം എന്ന് ചോദിക്കുന്ന ഒരു തലമുറയുണ്ട്. രണ്ടാമത്തേത്, സുന്നത്ത് നിഷേധം വളരെ ശക്തമാണ്. ഒരു കാലഘട്ടത്തിൽ ചെറിയ മുണ്ട അബ്ദുൽ ഹമീദ് മദനി സാഹിബിന്റെ രചനകൾ ഇതിനെ, പ്രത്യേകിച്ചും ലിബറലിസത്തെ, യുക്തിവാദത്തെ, ശാസ്ത്രത്തിന്റെ മറപിടിച്ചു വന്ന മതവിരുദ്ധതയെ അദ്ദേഹം അഡ്രസ് ചെയ്യുന്നുണ്ട്. ഓ അബ്ദുറഹ്മാൻ സാഹിബാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് അത് ചെയ്തിട്ടുള്ള രണ്ടാമത്തെ ഒരാൾ. പക്ഷേ ഇന്നത്തെ ഷബാബ് ആവട്ടെ, പ്രബോധനമാവട്ടെ, ഏതെടുത്തു വെച്ച് വായിച്ചാലും തുറന്നു പറയാം, ഞാൻ നിരാശനാണ്. ലിബറലിസത്തെയും സുന്നത്ത് നിഷേധത്തെയും ഇന്ന് നമ്മുടെ പ്രസിദ്ധീകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പഴയ രൂപത്തിൽ തന്നെയാണ്. പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. ഇത് നമ്മുടെ പുതിയ കാലത്തെ വിമർശനങ്ങളെ നേരിടാൻ പര്യാപ്തമല്ല. ഇത് ഞാൻ പറയുന്നത് ചെറിയ മുണ്ട അബ്ദുൽ ഹമീദ് മദനി സാഹിബും ഓ അബ്ദുറഹ്മാൻ സാഹിബും ഒക്കെ ഒരു കാലത്ത് ഈ രംഗത്ത് നിർവഹിച്ച ദൗത്യത്തിന് പുതിയ സൈദ്ധാന്തിക പരിസരത്ത് നിന്നുകൊണ്ടുള്ള തുടർച്ചകൾ ഉണ്ടാകേണ്ടതുണ്ട്. ചെറിയ മുണ്ട അബ്ദുൽ ഹമീദ് മദനി സാഹിബിനോട് നാം ചെയ്യുന്ന നീതി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അപദാനങ്ങൾ വെറുതെ വാഴ്ത്തിപ്പോകലല്ല, ആ വൈജ്ഞാനിക പാരമ്പര്യത്തെ പുതിയ കാലത്ത് പിന്തുടരലാണ്. ആ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ മുസ്ലിം പ്രസിദ്ധീകരണങ്ങളിൽ വലിയ ശൂന്യതയുണ്ട്. അത് അംഗീകരിച്ചേ മതിയാവും. ഇത് ആത്മനിന്ദയുടെ ഭാഗമായി പറയുന്നതല്ല, ആത്മവിമർശനത്തിന്റെ ഭാഗമായി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നതാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇത് അവസാനിപ്പിക്കുകയാണ്. ഞാനും അദ്ദേഹവും ഒരുമിച്ചിരുന്ന ഒരു വേദി എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു, നിച്ച് ഓഫ് ട്രൂത്തിന്റെ ഒരു പുസ്തക ചർച്ചയിലാണ് അദ്ദേഹം അന്ന് നിങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അൽമനാറിന്റെ എഡിറ്റർ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട ഒരു വിഷയം, അതിൽ ഞങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമൊക്കെ വന്നു. അതിൽ ഞാനും അബ്ദുൽ ഹമീദ് മദനി സാഹിബും യോജിച്ചുകൊണ്ട് അവതരിപ്പിച്ച ഒരു വിഷയം എന്ന് പറയുന്നത്, മുസ്തഫ തൻവീർ ആയിരുന്നു, സുഹൃത്ത് മുസ്തഫ തൻവീർ ആയിരുന്നു അതിൻ്റെ അന്നത്തെ മോഡറേറ്റർ, മുസ്ലിം പ്രസിദ്ധീകരണങ്ങളുടെ ഭാഷയെയും ശൈലിയെയും കുറിച്ചാണ്. അത് കേരളീയ പൊതുസമൂഹത്തിന് മുമ്പിൽ വെക്കാവുന്നത് അർത്ഥത്തിലല്ല ഇപ്പോഴും ഉള്ളത്, ഇനിയും അത് ഉയരേണ്ടതുണ്ട് എന്നൊരഭിപ്രായം ഞാൻ പങ്കുവച്ചിരുന്നു. അതിൽ ഞാൻ വിമർശിക്കപ്പെട്ടു. പക്ഷെ ചെറിയ മുണ്ട അബ്ദുൽ ഹമീദ് മദനി സാഹിബാണെന്ന് തോന്നുന്നു അതിൻ്റെ സമാപന അവസാനത്തിൽ ഒരു പ്രഭാഷണം നടത്തിയത്. അതിൽ അദ്ദേഹം ആ വിഷയത്തിന് അടിവരയിടുകയാണ് ചെയ്തത്. കേരളീയ പൊതുസമൂഹത്തിലേക്ക് ഇനിയും വികസിക്കാവുന്ന ഒരു ഭാഷയല്ല. എനിക്ക് തോന്നുന്നു ഇന്നോ മറ്റോ ഒരു പത്രത്തിൽ ഒരു വാർത്തയുണ്ട്, അതിൽ ഒരു അറബി വേർഡാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ആ അറബി വേർഡ് ഞാൻ ഇങ്ങനെ എടുത്തു നോക്കി, പത്രത്തിൽ ഒരു ഈ അറബി വേർഡ് ഉപയോഗിച്ച് ഒരു തലക്കെട്ടിൽ ഒരു വാർത്ത, ഇത് ആർക്കാ മനസ്സിലാവുക? ഞാനിങ്ങനെ കുറെ ആലോചിച്ചു. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു ഒരു പിന്നെ സംഘടനയുടെ ഒരു ഒരു വാർത്ത വന്ന, ഒരു സമ്മേളന വാർത്ത വന്നതാണ്. ആ സംഘടനയുടെ പേരോ സ്ഥാപനത്തിന്റെ പേരോ ഞാനിവിടെ പറയുന്നില്ല. വാർത്ത എന്താന്ന് വെച്ചാൽ മാതൃഭൂമിയിലാണ് വാർത്ത, ദുആ സമ്മേളനം നാളെ. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, ആ സ്ഥാപനം ഒരു വലിയ നവോത്ഥാന പാരമ്പര്യമുള്ള സ്ഥാപന, അവരൊരിക്കലും ദുആ സമ്മേളനം നടത്തൂലല്ലോ. അപ്പൊ പിറ്റത്തെ ദിവസം വാർത്ത വന്നു, ദാവാ സമ്മേളനമാണ്. അപ്പൊ ഞാൻ അത് ഞാൻ അന്ന് പറഞ്ഞു അനിച്ച് ഓഫ് ട്രൂത്തിന്റെ പരിപാടിയിൽ. ഞാനിങ്ങനെ ആലോചിച്ചു, ഇത് പത്രക്കാരന്റെ കുഴപ്പമല്ല, പിന്നെ ആരുടെ കുഴപ്പ? നമ്മുടെ കുഴപ്പമാണ്. നമ്മൾ ചിലപ്പോ ഈ ഗൂഗിൾ മലയാളത്തിലായിക്കും ടൈപ്പ് ചെയ്ത് കൊടുത്താൽ, ഇനി നല്ല മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ പോലും ഈ അവിടെ ഇരിക്കുന്ന രാമൻ എന്താ, എന്ത് ദാവ, എന്ത് വഴിയ. അപ്പൊ നമ്മുടെ ഭാഷ തന്നെ ഇനിയും അതിൽ മാറേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ചെറിയ മുണ്ട അബ്ദുൽ ഹമീദ് മദനി സാഹിബിന്റെ വായനയാണ് മറ്റൊന്ന്. അദ്ദേഹത്തിന്റെ വായനയിൽ അദ്ദേഹം എഴുതിയത് മാത്രമൊന്നും ആയിരുന്നില്ല, വളരെ വിപുലമായ വായന മേഖലയുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ശാസ്ത്രം അദ്ദേഹത്തിന്റെ വലിയൊരു മേഖലയാണ്. പരന്ന വായന, അറബ് ലോകത്ത് നിന്ന് വരുന്നതും ഇംഗ്ലീഷിലൊക്കെ നന്നായി പ്രാവീണ്യം ഉണ്ടായിരുന്ന ഒരാളാണ് അദ്ദേഹം. എനിക്ക് തോന്നുന്നത് നേരത്തെ പറഞ്ഞല്ലോ, പിന്നെ മക്കയിലെ ഇമാമിന്റെ പ്രസംഗം അദ്ദേഹം പരിഭാഷപ്പെടുത്തിയിരുന്നു എന്ന്. അപ്പോ അദ്ദേഹം പുറത്തു പോയി പഠിച്ചിട്ടില്ല എന്നാണ് എന്റെ ഓർമ്മ. നാട്ടിൽ പഠിച്ചുകൊണ്ട് തന്നെ കൊളോക്കിയൽ അറബി, ആധുനിക അറബി ഒക്കെ അദ്ദേഹം പരിശീലിച്ചെടുത്തിരുന്നു എന്നാണ്. അതുകൊണ്ടുകൂടിയാണ് അദ്ദേഹത്തിന് ആ വിവർത്തനം സാധ്യമാകുന്നത്. അപ്പൊ അദ്ദേഹത്തിന് വിപുലമായൊരു വായന വൃത്തമുണ്ടായിരുന്നു. പക്ഷെ ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, ആ വായനയിലൂടെ അദ്ദേഹം ആർജിച്ച അറിവിന്റെ വലിയ ഒരു മേഖല നമുക്ക് കിട്ടിയിട്ടില്ല എന്നാണ് എന്റെ വിലയിരുത്തൽ. അതിന് കാരണം പ്രബോധനമാകട്ടെ, ഷബാബാകട്ടെ, പിന്നെ വന്ന വിചിന്തനം തുടങ്ങി മുസ്ലിം പ്രസിദ്ധീകരണങ്ങളിൽ പൊതുവെ ഒരു ചർച്ച എന്ന് പറയുന്നത് മതതർക്കങ്ങളാണ്, പിന്നെ കുറച്ച് മുസ്ലിം സാമുദായികമായ കുറെ വിഷയങ്ങളും. ഈ വിഷയങ്ങളിൽ
ാണ് നമ്മൾ എഴുത്ത് ചോദിക്കുക. ലേഖനം ചോദിക്കാൻ മിക്കപ്പോഴും ഈ വിഷയങ്ങളില്ല. അപ്പൊ കിട്ടിയില്ലെങ്കിൽ എഡിറ്റർമാർ തന്നെ എഴുതേണ്ടി വരും. മറ്റൊന്ന്, ഇനി ആരെങ്കിലും എഴുതുന്നുണ്ടെങ്കിലോ മൊത്തം പ്രസിദ്ധീകരണങ്ങളുടെ ഒരു കണ്ടന്റ് നോക്കിയിട്ടാണ് എഴുത്തുകാരും വിഷയം ചൂസ് ചെയ്യുക. എഴുത്തുകാരന്റെ ഉള്ളിലുള്ള വിഷയങ്ങളെ ആവിഷ്കരിക്കാനുള്ള ഇടം ഉണ്ടാവില്ല. അപ്പൊ ചെറിയമുണ്ട അബ്ദുൽ ഹമീദ് മദനി സാഹിബിൽ നിന്ന് ഷബാബ് ആകട്ടെ മറ്റു പലരും ആവട്ടെ യുവതയാവട്ടെ ഒക്കെ ആവശ്യപ്പെട്ട് വാങ്ങിയിട്ടുള്ളതും അദ്ദേഹം താല്പര്യപ്പെട്ട് എഴുതിയിട്ടുള്ളതും നിലവിൽ നടക്കുന്ന മതചർച്ചകളാണ് കൂടുതൽ. അതിനപ്പുറത്ത് അദ്ദേഹത്തിന് ഒരുപാട് കഴിവുണ്ടായിരുന്നു, ഒരുപാട് മേഖലയുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് കിട്ടേണ്ടതായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ പ്രതിഭകളെ, അവരുടെ വ്യത്യസ്തങ്ങളായ കഴിവുകൾ കണ്ടുകൊണ്ട് അതിനെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധ്യമാകേണ്ടതാണ്. ആ അർത്ഥത്തിൽ കൂടിയുള്ള വിശാലതയിലേക്ക് നയിക്കാൻ പത്രപ്രസിദ്ധീകരണങ്ങളുടെ തലപ്പത്തിരിക്കുന്നവർക്കും സംഘടനക്കാർക്കും ഒക്കെ കഴിയണം. ചെറിയമുണ്ട അബ്ദുൽ ഹമീദ് മദനി സാഹിബ് അങ്ങനെ ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇസ്ലാഹി ആദർശത്തിൽ ഊന്നി നിൽക്കവ തന്നെ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ബുദ്ധിജീവിയായി പ്രവർത്തിക്കവ തന്നെ, ആ ആദർശത്തിൽ ഒട്ടും വിട്ടുവീഴ്ച ഇല്ലാതിരിക്കെ അദ്ദേഹം ഒരുപാട് വാതിലുകൾ മറുഭാഗത്ത് തുറന്നു വെച്ചിരുന്നു എന്നതാണ്. ആ വാതിലുകൾ തുറന്നു വെച്ചുകൊണ്ടുള്ള ഒരു സ്റ്റാൻഡ് നമുക്ക് എടുക്കാൻ കഴിഞ്ഞാൽ നാം സമൂഹത്തിന് നൽകുന്നത് വലിയ സംഭാവനകളായിരിക്കും. അല്ലെങ്കിൽ പുതിയ കാല മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ മുമ്പിൽ, മുസ്ലിം തലമുറയുടെ മുമ്പിൽ, ന്യൂ ജനറേഷന്റെ മുമ്പിൽ നമ്മളൊക്കെ ചെറുതായി പോകുന്ന ഒരവസ്ഥയുണ്ടാകും. വലിയവനായി ജീവിച്ച് വലിയവനായി കടന്നുപോയ ചെറിയമുണ്ട അബ്ദുൽ ഹമീദ് മദനിയുടെ പാത പിന്തുടർന്നാൽ നാം പുതുതലമുറയുടെ മുമ്പിൽ ചെറുതാവുന്നതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അള്ളാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തിൻ്റെ കബറിടങ്ങളെ വിശാലമാക്കി കൊടുക്കുകയും അദ്ദേഹത്തിൻ്റെ മാത്രമല്ല അബ്ദുസലാം സുല്ലമി, അതുപോലെ തന്നെ പിന്നെ കരുവള്ളി മുഹമ്മദ് മൗലവി തുടങ്ങി നമ്മളിൽ നിന്ന് വേർപ്പെട്ടു പോയ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ നായകരും ഉൾപ്പെടെയുള്ള ആളുകളുടെ കബറിടങ്ങളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുകയും അവരുടെ വൈജ്ഞാനികമായ വിടവ് നികത്താവുന്ന നല്ല പ്രതിഭകളെ നൽകി നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. നമ്മെ എല്ലാവരെയും അവരോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.